നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സൗത്ത് അമേരിക്കൻ മേഖല വേൾഡ് കപ്പ് ക്വാളിഫയർ മത്സരങ്ങൾ അവസാനിച്ചിരിക്കുന്നു. 18 റൗണ്ട് മത്സരങ്ങളും തീർന്നു. പക്ഷേ ബ്രസീലിനും അർജന്റീനയ്ക്കും ഒരു കളി ബാക്കിയുണ്ട്, അതെല്ലാവർക്കും അറിയാം. ബ്രസീലിൽ വെച്ച് അന്ന് നടന്ന മത്സരം 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും ബ്രസീലിൻ്റെ ഹെൽത്ത് അതോറിറ്റി വന്ന് തടസ്സപ്പെടുത്തി. ആ മത്സരം, ബ്രസീൽ അർജന്റീന മത്സരം, ഇനി ജൂൺ മാസത്തിൽ നടക്കുമെന്നാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്ന റിപ്പോർട്ടുകൾ. ഏതായാലും അതൊഴികെ എല്ലാ മത്സരങ്ങളും പൂർത്തിയായി കഴിഞ്ഞു. 18-ാം റൗണ്ടിൽ റിസൾട്ട് ഒന്ന് വളരെ പെട്ടെന്ന് നമുക്കൊന്ന് എടുത്തു നോക്കാം. പെറു വേഴ്സസ് പരാഗ്വേ മത്സരം ഏകപക്ഷീയമായി 2 ഗോളിന് പെറു ജയിച്ചപ്പോൾ, ഇക്വഡോർ വേഴ്സസ് അർജന്റീന മത്സരം 1-1 സമനില, വെനിസ്വല വേഴ്സസ് കൊളംബിയ മത്സരം ഏകപക്ഷീയമായി 1 ഗോളിന് കൊളംബിയ ജയിച്ചപ്പോൾ, ചിലി വേഴ്സസ് ഉറുഗ്വായ് മത്സരം ഏകപക്ഷീയമായി 2 ഗോളുകൾക്ക് ഉറുഗ്വായാണ് വിജയിച്ചത്. ബൊളീവിയയെ ബ്രസീൽ ലാപ്പാസിൽ വെച്ച് ഏകപക്ഷീയമായ 4 ഗോളുകൾക്ക് തകർത്ത് വിടുകയും ചെയ്തു. ഇപ്പോൾ സൗത്ത് അമേരിക്കൻ മേഖലയിൽ നിന്ന് 4 ടീമുകൾ വേൾഡ് കപ്പിനുള്ള യോഗ്യത ഉറപ്പാക്കി. അതുപോലെ പ്ലേ ഓഫിനുള്ള ആ ഒരു അവസരം പെറുവിനാണ് ലഭിച്ചിരിക്കുന്നത്. ആദ്യ 4 ടീമുകൾ, അതിൽ ആദ്യ 2 ടീമുകളും പരാജയം അറിയാതെയുള്ള കുതിപ്പാണ് നടത്തിയത്. 17 കളികളിൽ നിന്ന് 14 ജയം, 3 സമനില, 45 പോയിന്റ്. സൗത്ത് അമേരിക്കൻ വേൾഡ് കപ്പ് ക്വാളിഫയറിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും അധികം പോയിന്റുകൾ നേടിക്കൊണ്ടാണ് ബ്രസീൽ വേൾഡ് കപ്പിന് യോഗ്യത ഉറപ്പാക്കിയിരിക്കുന്നത്. ബ്രസീലിന് പുറകിൽ രണ്ടാമതാണ് അർജന്റീനയുള്ളത്. 17 കളികളിൽ നിന്ന് അവർക്ക് 39 പോയിന്റാണ്. 11 കളികൾ ജയിച്ചു, 6 കളികൾ സമനില. അങ്ങനെ ഒരു കളിയും പരാജയപ്പെടാതെ ബ്രസീലും അർജന്റീനയും ഖത്തറിലേക്ക് ടിക്കറ്റ് എടുത്തിരിക്കുന്നു. 3-ാം സ്ഥാനത്ത് ഉറുഗ്വായ്, 18 കളികളിൽ നിന്ന് 28 പോയിന്റ്. 4-ാം സ്ഥാനത്ത് ഇക്വഡോർ, 18 കളികളിൽ നിന്ന് 26 പോയിന്റ്. ഈ 4 ടീമുകൾ നേരിട്ട് വേൾഡ് കപ്പിന് സൗത്ത് അമേരിക്കയിൽ നിന്ന് യോഗ്യത നേടിയപ്പോൾ 5-ാമതായി വന്ന പെറു 18 കളികളിൽ 24 പോയിന്റ്. അവർ ഇപ്പോൾ ഇൻ്റർ കോണ്ടിനെൻ്റൽ പ്ലേ ഓഫിന് യോഗ്യത നേടിയിരിക്കുകയാണ്. ആ പ്ലേ ഓഫ് ഏഷ്യയിൽ നിന്ന് വരുന്ന ടീമിനെതിരെ വിജയിച്ചാൽ അവർക്ക് വേൾഡ് കപ്പിന് യോഗ്യത ഉറപ്പാക്കാൻ കഴിയും. അതേസമയം പ്രമുഖ ടീമുകൾ സൗത്ത് അമേരിക്കയിൽ നിന്ന് ഇല്ലാതെ പുറത്തു പോവുകയാണ്. കൊളംബിയക്ക് ക്വാളിഫിക്കേഷൻ ഇല്ല, ചിലിക്ക് ക്വാളിഫിക്കേഷൻ ഇല്ല. ഈ 2 ടീമുകൾ ഇത്തവണ വേൾഡ് കപ്പ് കളിക്കാനില്ല എന്നത് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ്. ഇനി സൗത്ത് അമേരിക്കൻ മേഖല വേൾഡ് കപ്പ് ക്വാളിഫയറിൽ ഗോളടിയുടെ കാര്യത്തിൽ 1-ാമതുള്ളത് ബൊളീവിയയുടെ മാർസലോ മാർട്ടിനസ് മൊറേനയാണ്. ഓർക്കുക, ബൊളീവിയ 9-ാം സ്ഥാനത്താണ് ഫിനിഷ് ചെയ്തത്. പക്ഷേ മാർസലോ മാർട്ടിനസ് മൊറേനോ 10 ഗോളുകൾ അവർക്ക് വേണ്ടി നേടിയിരുന്നു. ലൂയിസ് സുവാരസും നെയ്മർ ജൂനിയറുമാണ് 2-ാമത്, 8 വീതം ഗോളുകൾ. തൊട്ടു പുറകിലുണ്ട് ലൗട്ടറോ മാർട്ടിനസും ലയണൽ മെസ്സിയും ഒക്കെ 7 വീതം ഗോളുകൾ അവരും നേടി. അസിസ്റ്റിൻ്റെ കാര്യത്തിലും നെയ്മർ ജൂനിയർ ആണ് മുന്നിൽ. 8 അസിസ്റ്റുകളാണ് അദ്ദേഹം ഈ ഒരു വേൾഡ് കപ്പ് ക്വാളിഫയറിൽ സ്വന്തം പേരിൽ കുറിച്ചിരിക്കുന്നത്. ഏതായാലും ഇനി അങ്ങ് അംഗം ഖത്തറിലാണ്. സൗത്ത് അമേരിക്കയിൽ നിന്നുള്ള ടീമുകൾക്ക് ഒരിക്കൽ കൂടി ലോകത്തിൻ്റെ നെറുകയിലേക്ക് കടന്നു പോകാൻ കഴിയുമോ, കത്തിരിക്കാം. വീഡിയോ സാധിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.